നമസ്കാരം. തത്വമയുടെ പ്രേക്ഷകർക്കായിട്ട് ഓണാശംസകൾ. രണ്ടായിരത്തി 2022 ഓണമാണ്, ഉത്രാട ദിവസമാണ്. നമുക്കറിയാം രണ്ട് വെള്ളപ്പൊക്കവും രണ്ട് മഹാമാരിക്കാലവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പ്രതീക്ഷയൊക്കെ കൂടി വളരെ സന്തോഷത്തിലാണ്. ഒരു ക്ലീഷ്യ ചോദ്യം തന്നെ ആദ്യം ചോദിക്കാനുള്ളത്, 90s തുടങ്ങിയ അഭിനയ ജീവിതമാണ് 2022 എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുമ്പോ നല്ല ചിത്രങ്ങളാണ്. ഷാജു എന്ന നടനെ കൂടുതൽ ഇങ്ങനെ റിഫൈൻഡ് ആയിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അങ്ങനെ തിരിഞ്ഞതെന്ന് ആലോചിക്കുമ്പോ ആ വന്ന സമയത്ത് ഒരു അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ആ കാലഘട്ടം വീട്ടുകാരുടെ എതിർപ്പൊക്കെ ഉണ്ട് വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ത് തോന്നുന്നു തിരിഞ്ഞു നോക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് നല്ലത്. കാരണം എപ്പോഴും നമ്മൾ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട നമ്മുടെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം ഉണ്ടാകുന്നത് നല്ലതാണ്. അതിലേക്ക് മാത്രമേ തിരിഞ്ഞു നോക്കുക. നമ്മുടെ കരിയറിനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാലും നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ കാണുമ്പോൾ ഞാൻ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ഈ പറയുന്ന ക്ലീഷ ചോദ്യം പോലെ ഞാൻ തന്നെ ക്ലീഷയായിപ്പോൾ. കാരണം എന്തൊരു ബോറാണ് ഈ അഭിനയിക്കുന്നത്. നമുക്കറിയാം അറിവില്ലായ്മയുടെ പ്രശ്നം, ക്യാമറ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ പ്രശ്നം, ആദ്യത്തെ സിനിമാ ജീവിതം. പക്ഷേ ആദ്യകാലങ്ങളിൽ തന്നെ ഹീറോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് പാട്ടും ഡാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു ഹീറോയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അന്ന് ഗ്രൂപ്പ് സിനിമകളാണ്, 4 പേര് 5 പേരുള്ള ഹീറോ. ഇന്നത്തെ ന്യൂജൻ സിനിമ പോലെ അന്നത്തെ ന്യൂജൻ സിനിമ മ്യൂക്രി സിനിമകളായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു വലിയ ഒരു പുതിയ അനുഭവമാണ്. അപ്പോൾ നമുക്ക് എത്രയും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. പോസ്റ്ററിലൂടെയും ഒക്കെ പല പബ്ലിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ നടന്ന് പോയിട്ടുണ്ട്. ആൾക്കാർ എന്നെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ ചില സമയത്ത് ശ്രമിക്കും, ചില സമയങ്ങളിൽ. കാരണം നമ്മൾ കുടുംബമൊക്കെ ആയിട്ട് പോകുമ്പോൾ സെൽഫിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള വിഷയമുണ്ട്. അവർക്കത് സന്തോഷമാണ്, നമുക്കും ഒരു പക്ഷേ അത് മനസ്സുകൊണ്ട് നമ്മളെവിടെയോ ആസ്വദിക്കുന്നുണ്ടാവും. പക്ഷേ അതിൻ്റേതായ കുഴപ്പങ്ങൾ നമുക്കുണ്ട്. ചിലർ നല്ല രീതിയിൽ വരുന്ന ആൾക്കാരും അല്ല, ചില വെറുതെ ഒരു അവകാശം പോലെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അന്നത്തെ കാലത്തുള്ള ഒരു എല്ലാ കാലഘട്ടത്തിലൂടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ടെന്നുള്ളതാണ്. അന്നത്തെ 96 ഞാൻ 95 ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ. അപ്പം അന്ന് നമ്മളൊരാൾ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ സിനിമാടന അല്ലേ ചോദിക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ സിനിമാടന അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയുന്ന സമയത്ത് അവിടുന്ന് നമ്മൾ സ്കൂട്ടിയാനാണ് മാക്സിമം ശ്രമിക്കും. അപ്പോൾ അങ്ങനൊരു ചേഞ്ച് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകൾ എന്ന് പറയുന്നത് ഓരോ സിനിമകളും എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ ഓരോ സിനിമകളിലും ഇന്ന് 200+ സിനിമകൾ ഞാൻ അഭിനയിച്ചു. ഓരോ സിനിമകളിലും എന്നെ നന്നാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെ എവിടെ എത്തിയിട്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അത് പുറകോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ സിനിമയേക്കാൾ ബെറ്റർ പുതിയ സിനിമ എന്നുള്ള നിലയിൽ അവസാനം ഇപ്പോൾ അഭിനയിക്കുന്ന സിനിമ എങ്ങനെ വരുന്നു. ഇപ്പോൾ ഈ ലക്ഷ്മി ചോദിച്ചു തുടങ്ങിയതിൻ്റെ ബാക്കിയായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ ആദ്യകാലത്ത് സംവിധായകർ ശരിക്കും ഷാജു എന്ന് പറയുന്ന ഒരു നടനെ വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഇപ്പം നമ്മൾ കാണുന്ന സിനിമകൾ കാണുമ്പോൾ ഇപ്പം ഷാജുടെ കാര്യം മാത്രമല്ല, ഇപ്പം സുധീഷിൻ്റെ കാര്യം ആവട്ടെ, നല്ല ക്യാരക്ടർ റോൾസ്, ഇരുത്തം എന്ന റോളെന്ന് നമ്മൾ പറയാറുണ്ട്, അങ്ങനെയുള്ള റോൾസിലേക്ക് പലരും കാസ്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ നിങ്ങളുടെയൊക്കെ ഈ കഴിവ് ഈ പറഞ്ഞതുപോലെ ഒരു ദശാബ്ദക്കാലം മുമ്പുള്ള സംവിധായകർ തിരിച്ചറിഞ്ഞ് അറിയാതെ പോയതുകൊണ്ടാണോ, ഈ പറഞ്ഞതുപോലെ 4-5 നായകന്മാരുടെ ഇടയിൽ പെട്ടുപോയ ഒരു കാസ്റ്റിങ്ങിലേക്ക് പോയതുകൊണ്ടാണോ അന്നത് ഒതുങ്ങിപ്പോകാനൊരു കാരണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ വേണ്ടി അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവില്ല. അവരുടെ ഫ്രണ്ട് കല എന്നും സ്റ്റാർഡത്തിൻ്റെ പുറകെ പോകുന്നവരാണ് സംവിധായകർ. സ്റ്റാർഡമാണ് അവർ നോക്കുന്നത്. അതിൽ കുറച്ച് പേര് ചിലപ്പോൾ ഒരു പരീക്ഷണത്തിൻ്റെ പുറത്ത് ഒരാളെ അയാളുടെ സമയം നല്ലതാണെങ്കിൽ അയാളിലേക്ക് പോവുകയും അയാളൊരു സ്റ്റാർ. ഒരിക്കലും ഒരു ദിവസം രാവിലെ സ്റ്റാറായിട്ട് ആരും വരുന്നില്ല. എല്ലാവരെയും അവർ ആ കോൺഫിഡൻസ് ലെവലുണ്ടാവുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി അങ്ങനൊരു വേഷം തരാൻ ആരും ഉണ്ടായിട്ടില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അന്നത്തെ കാലത്ത് എല്ലാ സിനിമകളിലും എൻ്റെ ഒരു ബിഹേവിയറും ഞാനൊരു സാധാരണ ഒരു പാലക്കാട്ടുകാരനായിട്ടുള്ള വിഷയം കൊണ്ടും എന്നോടുള്ള ഇഷ്ടം കൊണ്ടും തന്നിട്ടുള്ള വേഷങ്ങളിലൊക്കെ 4 കൂട്ടത്തിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുകയായിരുന്നു. ഇൻഡിവിജ്വലായിട്ടൊരു ക്യാരക്ടർ വന്നിട്ടില്ല. ആ 4 കൂട്ടത്തിനകത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുന്നു. പോസ്റ്ററിൽ തല വരുന്നു, സിനിമാ നടനാവുന്നു, സിനിമാ നടൻ്റെ പേരിൽ സ്റ്റേജിൽ മിമിക്രിക്ക് പോകുന്നു. അപ്പോൾ കുറച്ചുകൂടെ വാല്യൂ കൂടുതലാവുന്നു. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനത് ആസ്വദിച്ചിരുന്നു. കാരണം സിനിമ നടനാണ്, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു അമ്പലത്തിൽ പോയാലും ഒരു വിഷയങ്ങൾക്ക് പോയാലും ഒക്കെ നമുക്ക് സ്പെഷ്യലായിട്ടൊരു നമ്മളൊരു കെയർ കിട്ടും. എല്ലാ ഹോസ്പിറ്റലിൽ പോയാലും എവിടെ പോയാലും. അപ്പോൾ അങ്ങനൊരു ആസ്വദിച്ച് പോയി. കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കരിയറിൽ ഒരു ക്യാരക്ടർ ഇല്ലാതിരുന്ന ഒരു നടനാവുന്നില്ലെന്ന്. അതിനുവേണ്ടി ചെയ്തു തരാൻ ആരും തയ്യാറല്ല. എല്ലാവരും പറയുമ്പോൾ സാധാരണഗതിയിൽ പറയുന്ന സിനിമയിൽ പറയുന്ന ഒരു സ്ഥിരം വാക്കുണ്ട്, ഷാജുവിന് പറ്റിയ വേഷങ്ങളൊന്നുമില്ല അതിനകത്ത്. ശരിക്കും അതൊരു തെറ്റായ വാക്കാണ്. അങ്ങനെ ഒരു നടൻ നടനാവുമ്പോൾ, ഒരു നടൻ ഈ പറയുന്ന രീതിയിൽ കരിയറിൽ അയാളൊരു സ്റ്റാർഡത്തിലേക്ക് കയറുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വന്നാൽ
എല്ലാ വേഷവും അവന് ചേരും. അവനെ കുള്ളനാക്കും, അവനെ വയസ്സനാക്കും, അവനെ ഇതാക്കും, അവനെ പിച്ചക്കാരൻ, എന്ത് വേണമെങ്കിൽ അവർക്കാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ച് പറയുന്ന മറുപടി തന്നെ നിങ്ങൾക്ക് പറ്റിയൊരു വേഷമില്ല എന്ന് പറയും. അപ്പോൾ അത് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. കരിയറിൽ ഷാജു കുറച്ചുകൂടെ മെച്യൂർഡായില്ല, കുറച്ചുകൂടെ മെച്യൂർഡായി കഴിഞ്ഞ് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സ് കിട്ടും, അങ്ങനെ പറഞ്ഞ് 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 ഞാനിപ്പോൾ മെച്യൂർഡിൻ്റെ മാക്സിമം പരിധിയിലെത്തി. ഇനിയും ഇപ്പോഴും പറയുന്നവരുണ്ട്, ഇപ്പോഴും നിങ്ങൾ കാണാൻ ഒരു പക്ഷേ കുറച്ചുകൂടെ ഏജായിട്ടുള്ള ഒരു വേഷമാണ് എന്ന് പറയും. ഈ പറഞ്ഞ സ്റ്റാർഡം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പൊ മലയാള സിനിമയിലെ ഈ സ്റ്റാർഡം നോക്കി ഉള്ള ഇത് നിർത്തിയിട്ടില്ല, വളരെയധികം മാറിയിട്ടില്ല. അതിൽ നിന്നും മാറ്റം വന്നുകൊണ്ടാണ് ഇപ്പം എന്നെ പോലുള്ളവർക്ക് വേഷങ്ങൾ വന്നു തുടങ്ങി. ഇപ്പം സുധീഷ് ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ബൈചേട്ടനായിക്കോട്ടെ, ഇന്ദ്രൻ സേട്ടനായിക്കോട്ടെ, എല്ലാവരും തിരിച്ചു വരുന്നത് അന്നത്തെ കാലത്ത് ആർട്ടിസ്റ്റുകളായിരുന്നു എന്നുള്ള ആളുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഫേമസ്. ഇതേ പ്രേക്ഷകർ തന്നെയാണ് 10 വർഷം മുമ്പ് നിങ്ങളെ കണ്ടത്, പക്ഷേ അതേ പ്രേക്ഷകർ ഇപ്പോൾ നിങ്ങളെ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഇന്ദ്രൻ സേട്ടൻ്റെ കാര്യം പറഞ്ഞു, ഹോം സിനിമ വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു റെസ്പോൺസ് ആളുകളുടെ ഇടയിൽ ഭയങ്കര വേറെ. അതുപോലെയാണ് ഈ ഷാജു ചേട്ടനായിരുന്നാലും അയ്യപ്പനും കോശിയിലെ റോള്, ഇപ്പൊ വരുന്ന മറ്റു പടങ്ങളിലെ റോള്, ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ആളുകൾ അസസ് ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഇയാൾക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ, ഇയാള് ഈ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ യോഗ്യനാണെന്നുള്ള രീതിയിൽ. അത് കഴിവ് ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിവല്ല. അതെന്ന് വെച്ചാൽ അത് അവർക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അത് ചെയ്യാൻ പറ്റും. പലരും ഫസ്റ്റ് ഷോട്ട് വരെ മോണിറ്ററിൽ നോക്കിയിട്ട് പറയും, ഞാൻ ഫസ്റ്റ് നിങ്ങളെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്ന രീതിയുണ്ട്. അങ്ങനെ മുൻകൂട്ടി ഒരു മുൻവിധി ഉണ്ടാവും ഒരു ആർട്ടിസ്റ്റിന്. അപ്പോൾ എന്നെ ഞാൻ മുൻവിധിയുടെ കാര്യത്തിൽ പരീക്ഷണത്തിലുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അയ്യപ്പനും കോശി എന്നുള്ള സിനിമ ചെയ്തപ്പോൾ സച്ചേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ക്യാരക്ടർ ഉണ്ട്, വലുതല്ല, പക്ഷേ ഒരു സീനിൽ നിൻ്റെ ഒരു ഏരിയയാണ് എന്ന് പറഞ്ഞു. ആ ഒരു സീനാണെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ബാക്കി പടത്തിൽ ത്രൂ ഉടനീളം ഞാനുണ്ട്. പുള്ളി വരെ പറഞ്ഞാൽ അടുത്ത സിനിമയിൽ ഞാൻ ഇതിലും വലിയ റോളിലേക്ക് ഞാൻ മാറ്റും. ഒരാൾ ഒരു ഡയറക്ടർ എൻ്റെ കരിയറിലേക്ക് കൈപിടിച്ചു, പക്ഷേ അദ്ദേഹം ഇന്നില്ല, നമുക്ക് ഭയങ്കരമായി നഷ്ടമായിരുന്നു. പക്ഷേ ആ വേഷത്തിൻ്റെ പുറത്ത് ഇപ്പോൾ അതിൻ്റെ കൂടെ 5-ാം പാതിര എന്നുള്ള സിനിമ ആണ്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന വേഷത്തിൻ്റെ മഹത്വമല്ല, സിനിമ നന്നാവണം. സിനിമ സൂപ്പർ ഹിറ്റായാൽ മാത്രമേ നമ്മൾ ചെയ്ത ക്യാരക്ടർ നിൽക്കുള്ളൂ. എത്ര വലിയ ക്യാരക്ടർ ചെയ്തിട്ടും കാര്യമില്ല, സിനിമ സൂപ്പർ ഹിറ്റാണെങ്കിൽ നമ്മൾ. ഇപ്പോൾ ആ അയ്യപ്പനും കോശി 5-ാം പാതിരയും കഴിഞ്ഞ ഉടനെ കോവിഡ് വന്നു, ഫുൾ ജനങ്ങൾ വീടിനകത്തായി. ഈ രണ്ട് സിനിമകൾ കാണാത്ത ഒരാളും ഉണ്ടാവില്ല. എല്ലാവരും ഈ സിനിമകൾ തന്നെ കണ്ട് കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിലൂടെ ഓരോ ദിവസവും ഇതാകുന്നു. അതിനുശേഷം ഇറങ്ങിയ സിനിമകളെല്ലാം ഓടിയെന്നുള്ളതാണ്. ഇപ്പം ചെറിയ വേഷങ്ങളാണ്, ഞാൻ കുറുപ്പ് എന്നുള്ള സിനിമയിൽ ഞാൻ 2 സീനിലേ വന്നിട്ടുണ്ട്, ദുൽഖറിൻ്റെ അമ്മാവനായിട്ടാണ്. 2 സീനിലാണെങ്കിൽ ആ 2 സീൻ മതി, ആ സിനിമ ഓടിയതാണ്. ഹോം എന്നുള്ള പടത്തിൽ 1 സീനിലെ എന്തോ ഞാൻ വന്നു പോയിട്ടുണ്ട്, ആ ഹോം സിനിമ ഓടിയ സിനിമകളുടെ എണ്ണത്തിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോഴും ആക്ച്വലി എന്നൊരു പ്രധാന വേഷത്തിൽ ഈ വേഷം ചെയ്താൽ ശരിയാവും എന്നൊരു ഒരു കൺഫ്യൂഷനിൽ വന്ന ഒരു സിനിമയാണ് തീർപ്പ് എന്നുള്ള സിനിമ. അപ്പോൾ വിജയ് ബാബു അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒറ്റ ചെയ്യും ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടിയുടെ പുറത്താണ് ഞാൻ ആ വേഷം ഇന്ദ്രിയത്തിൻ്റെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. ആ സിനിമ എന്ന് പറയുന്നത് വലിയൊരു സിനിമയാണ്. ആ സിനിമ റിലീസിന് ഇപ്പോൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഈ ശരിക്കും അഭിനയം മുഖം കാണിച്ച് അഭിനയിക്കുന്നതിന് മുമ്പ് ശബ്ദ സാന്നിധ്യത്തിലൂടെയാണ് ശരിക്കും താങ്കൾ ശ്രദ്ധേയമാകുന്നത്, പ്രത്യേകിച്ചും ലാലേട്ടന്റെ ശബ്ദം. അല്ല, ഈ ബാക്കിയുള്ളവർ ലാലേട്ടനെ അനുകരിക്കുകയാണെങ്കിൽ താങ്കളുടെ ശബ്ദത്തിലൂടെ അത് നെഗറ്റീവ് ആയത് സിനിമാ കരിയറിലാണ്. സിനിമാ കരിയറിൽ അദ്ദേഹം ഈ പറയുന്നത് ഞാൻ മനഃപൂർവ്വം ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ വരും. എൻ്റെ ഒരു ഫിസിക്കും എന്നെ ഇപ്പം മമ്മൂക്കയെ പോലെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പൗരുഷത്തിൻ്റെ കണക്ക് പറയുമ്പോൾ മമ്മൂക്കയുടെ പേരിലും, ലാളിത്യത്തിൻ്റെ കണക്ക് പറയുമ്പോൾ മോഹൻലാലിൻ്റെ പേരിലുമാണ് മലയാളികൾ എന്നുള്ളത്. ഇന്നും ഒരു നടൻ, പുതിയ നടൻ വരുമ്പോഴും അവൻ അഭിനയിക്കുന്ന സമയത്ത് ലാലേട്ടനെ പോലെ അല്ലെങ്കിൽ മമ്മൂക്കയെ പോലെ എന്ന് പറയുന്നതിൽ അവന് അഭിമാനമായിരിക്കും. ഞാൻ അതുകൊണ്ട് ജീവിച്ച ഒരാളാണ്. മിമിക്രി വേദികളിലും ഏറ്റവും കൂടുതൽ ഞാൻ അനുകരിച്ചിട്ടുള്ള മോഹൻലാലിനെ. അപ്പോൾ ബോഡിയിൽ ഈ പറയുന്ന രീതിയിൽ ഒരു പരിധിവരെ അതുണ്ടാകും, എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാനൊരു ആക്ടർ എന്നുള്ള നിലയിൽ എനിക്കൊരു ക്യാരക്ടർ തരുമ്പോൾ ഞാനത് അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറില്ല. നാച്ചുറലി ഒരാളെങ്ങനെയാണോ, ഇയാളെ കാണാൻ ഇങ്ങനെ, ഇയാളെ കാണാൻ അരവിന്ദ് സ്വാമിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരു തെറ്റല്ല അത്. അതിൻ്റെ പോസിറ്റീവ് വശം അതും, നെഗറ്റീവ് വശം എന്ന് പറയുന്ന ഈ ഒരു പേരിൽ പലപ്പോഴും നമുക്ക് പല വേഷങ്ങളും അങ്ങനെയല്ല. ഇതിപ്പോ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം ഇങ്ങനെയല്ല, ശരിക്ക് പണ്ട് കറക്റ്റ് ആയിരുന്നു സംസാരിക്കുന്നതെല്ലാം കാര്യം. ഇപ്പൊ ഞാൻ ഒരുപാട് മാറ്റം വന്നു, സ്വയം മാറ്റിയെടുത്തു. അല്ല, മാറ്റിയെടുത്തല്ല, അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശബ്ദത്തിൽ കുറച്ചുകൂടെ ബേസ് കൂടുകയും വേരിയേഷൻസ് വരികയും. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ അത് എന്നെ കണ്ട് ചിരിച്ചുകൊണ്ട് ചിലപ്പോ അങ്ങനെ തോന്നാം.
പക്ഷേ ഞാൻ ഇനി മോഹൻലാലിൻ്റെ ഒരു സംഭവങ്ങളോ ഒരു മിമിക്രിയിലോ ഒരു ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഞാൻ മാറ്റി തന്നെ ചെയ്യണം. പക്ഷേ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ആ ഒരു സംഭവം ചെയ്യാൻ, കാരണം വെച്ചാൽ എൻ്റെ വോയിസിൽ ഓൾറെഡി അത് കിടപ്പുണ്ട്. അതാണ് എനിക്ക് ഉള്ള മിമിക്രി വേദികളിൽ അത് പ്ലസ്സും സിനിമയിൽ അത് മൈനസും. ഇല്ല, ലാലേട്ടൻ പൊതുവേ അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തെ അനുകരിക്കുന്ന വലിയ മിടുക്കന്മാരായ ഒരുപാട് പിള്ളേർ പുതിയ പിള്ളേർ വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് വോയിസ് ചെയ്യുന്നു. എനിക്കിപ്പോൾ ബുദ്ധിമുട്ടാണ് ആക്ച്വലി, ഇപ്പോൾ ചെയ്യുമ്പോൾ എനിക്കൊരിക്കലും ആ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല. അപ്പം ഞാൻ ചില സമയത്ത് എവിടെ പോയാലും പക്ഷേ ആളുകളുടെ മനസ്സിൽ മിമിക്രി വേദികളിൽ മോഹൻലാൽ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇതാവുന്ന ആൾ ഞാനാണെന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ മിടുക്കന്മാർ വന്നതുകൊണ്ട് അപ്പോൾ ആ പിള്ളേർ ചെയ്യുന്ന സമയത്ത് അവരോടോ എന്നോടോ ലാലേട്ടൻ അങ്ങനെ പറയാറില്ല. പുള്ളി കാണുമ്പോൾ ആ മോനെ എന്ന് പറഞ്ഞിട്ടങ്ങ് പോവുള്ളൂ, ഒരിക്കലും പിള്ളേനെക്കുറിച്ച് ചോദിക്കാതെ. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയും അവർക്ക് അവരുടെ സിനിമകളിൽ വേഷങ്ങൾ വരികയൊക്കെ ചെയ്യാം. അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചത് അങ്ങനെ പുള്ളി അതൊരു വിഷയമായിട്ട് എടുക്കാറില്ല. അപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ മുന്നിൽ മിമിക്രി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അത്. ഓണമാണ് കുടുംബത്തെ കുറിച്ച്, ഇപ്പം കുടുംബം കൂടെ ഇല്ലേ പോലും കുടുംബത്തെ കുറിച്ച് പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഭിനേത്രി കല്യാണത്തിന് ശേഷം കണ്ടില്ല, പക്ഷേ ഡാൻസ് കാര്യങ്ങളായിട്ട് സജീവമാണ്. മക്കൾ രണ്ടുപേരും ഈ ഒരു സിനിമ ഫീൽഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ പണ്ടിങ്ങനെ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ചാച്ചേട്ടൻ എന്ന ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എത്രത്തോളം ഇങ്ങനെ മിമിക്രി കളിച്ചല്ലേ സിനിമ ഇത് നടന്നാൽ എങ്ങനെയാവും ഭാവി എന്നുള്ള രീതി, അത് നമുക്ക് വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇപ്പൊ മക്കൾക്ക് കൊടുക്കുന്ന ഒരു പിന്തുണ അല്ലെ ഒരു ഉപദേശം ഒക്കെ എത്രത്തോളം ഉണ്ട് രണ്ടുപേരും? മോള് മൂത്താണ്, ഇപ്പൊ സ്റ്റാൻഡേർഡ് 1099 ബാച്ച് സിനിമയില് നായികയായിട്ട് അഭിനയിച്ചു. 10-60 കുട്ടികൾ സ്കൂൾ പിള്ളേർ അഭിനയിക്കുന്നൊരു സിനിമയിലാണ്. നല്ല പാട്ടുകളൊക്കെ ഉള്ള ഒരു കുഞ്ഞു സിനിമ, ഒരു ചെറിയ സബ്ജക്റ്റും പുതിയ ആൾക്കാർ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അവൾക്ക് കൊടുക്കാൻ ഉപദേശം എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരാണ് അവളുടെ കൂടെ ഷൂട്ടിങ്ങിനായിട്ട് പോയത്. അപ്പോൾ ആ ലൊക്കേഷനിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആർട്ടിസ്റ്റുകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ പുറകെയാണ് കൂടുതൽ. അപ്പോൾ ഞങ്ങൾ കെയർ ചെയ്യുന്ന ആ ഒരു കൂടുതൽ ഒരു പാമ്പറിങ് അവളിലേക്ക് പോകുന്നു. അപ്പം ഞാൻ പറയും, അതായത് ഇതൊരിക്കലും സിനിമയിൽ കിട്ടുന്നതല്ല. ഞാൻ സെക്കൻഡ് ക്ലാസ്സിൽ റിസർവേഷൻ ഇല്ലാതെ ചെന്നൈയിലേക്ക് നമ്പർ 20 മദ്രാസ് മൈലിൽ കയറി തറയിലിരുന്നു കൊണ്ട് ഞാനും കോട്ടയനസർ അടക്കമുള്ള ഞങ്ങൾ പഴയ ആൾക്കാർ മുഴുവൻ പോയിട്ടുണ്ട് യാത്ര ചെയ്തിരുന്നു. ഒരു മുറിക്കകത്ത് ഞങ്ങൾ 4 പേര് താമസിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഒരു നായികയായിട്ട് അവൾ വരുമ്പോൾ ഷാജുവിൻ്റെയും ചാന്ദിനിയുടെയും മകളായിട്ടാണ് അവൾ സിനിമയിൽ വരുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു സംഭവമില്ല, ഞങ്ങൾക്കെല്ലാം പുതിയതായിരുന്നു, എല്ലാം ആദ്യമായിരുന്നു. അപ്പം മക്കൾ അറിയില്ല, അവർക്കറിയില്ല, അവർ വിചാരിച്ച സിനിമ ഇതാണ്. അപ്പോൾ സിനിമ ഒരു സിനിമ കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ക്രേസ്. കാരണം വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ, അയ്യോ സിനിമ എന്ത് സുഖമാണ്, രാവിലെ എണീറ്റ്. ഞാൻ പറഞ്ഞു, ഈ സൗകര്യങ്ങളെല്ലാം തരുന്നത് ഞങ്ങളുടെ പുറകിലുള്ളതുകൊണ്ടാണ്. സിനിമയിൽ അത് പ്രതീക്ഷിക്കരുത്, സിനിമയിൽ അത് ഉണ്ടാവില്ല. നിങ്ങൾ കരിയറിൽ ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്കുള്ളൂ. സിനിമയിൽ നാളെ എനിക്കൊരു എൻ്റെ ഒരു സിറ്റുവേഷൻ, ഞാനൊരു സിനിമയിൽ സജീവമല്ല, ഞാൻ തീരെയല്ലെങ്കിൽ ആ വാല്യൂ ആണ് മക്കൾക്കുണ്ടാവും. പക്ഷേ മോള് മൂത്താള് 6 വർഷം സ്റ്റേറ്റ് ഫസ്റ്റാണ്. മോൾ ആക്ടിലും ഡാൻസിലും എല്ലാവരിലും അവൾ സജീവമാണ്, അവൾ നന്നായിട്ട് ആക്ട് ചെയ്യുകയും എല്ലാം ചെയ്യും. അവൾക്കൊരു പാഷൻ, സിനിമ പാഷനുണ്ട്. പക്ഷേ പഠനമാണ് പ്രധാനം. അപ്പം ഞാൻ പൂർണ്ണമായിട്ടും പഠിച്ചതിന് ശേഷം നിൻ്റെ ഇഷ്ടങ്ങൾ നിനക്ക് തിരഞ്ഞെടുക്കാം, പക്ഷെ പഠനം കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ആ സിനിമയ്ക്ക് ശേഷം അതേ സിനിമ റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ ആൾ അയ്യപ്പനും കോശിയിൽ പൃഥ്വിരാജൻ്റെ മോളായിട്ട് അഭിനയിച്ചു. ചെറിയ ആൾ അവളൊന്ന് രണ്ട് സിനിമ ചെയ്തു, കിങ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അനൂപ് മേനോൻ്റെ റിലീസ് ചെയ്യുന്നുണ്ട്. അവളും ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുകയും പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. എനിക്ക് വേണമെന്ന് ടിക്ടോക്കിലൊക്കെ 2-3 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട് ആ ചെറിയ ആൾക്കൊക്കെ. അപ്പോൾ അത് അവർ നമ്മുടെ കൂടെ നിൽക്കും. അവർ അവരുടേലൊരു കഴിവുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ ഈ കോവിഡ് സമയത്താണ്. വീട്ടിലിരിക്കുമ്പോഴാണല്ലോ നമ്മൾ മക്കളെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ചേട്ടാ, ഇപ്പം 2 പതിറ്റാണ്ട് കാലത്തോളമായി ചേട്ടൻ ഫിലിപ്പീനിലുണ്ട്. അപ്പം ഈ നമ്മുടെ മലയാള സിനിമ ഒരു വലിയ മാറ്റം കണ്ട ആളുകൂടിയാണ്. ഇപ്പോൾ പൊതുവേ നമ്മളിപ്പോൾ ഈയിടയ്ക്കൊരു സംവിധായകൻ, ഞാൻ പേര് പറയുന്നില്ല, അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ് ഈ സെറ്റുകളിലുള്ള ഒരു എല്ലാവരും തമ്മിലുള്ള ഐക്യം കുറഞ്ഞു. കാര്യം പണ്ടൊക്കെ എല്ലാവരും വന്നിരുന്നു തമാശ പറയുന്നു, ഇപ്പോൾ എല്ലാവരും കാരവാനിലാണ്. ഒരു കാരവാൻ സംസ്കാരം ഈ ഫിലിം ഫീൽഡിൽ ഈ പറഞ്ഞ പോലെ വ്യക്തിബന്ധങ്ങളിൽ ഉള്ള ഒരു ഊട്ടിയുറപ്പിക്കൽ എന്ന് അകലത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാരവൻ, കാരവനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിമിഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരു മുറിക്കകത്ത് തീരുന്ന കാര്യങ്ങളാണ്. ആ മുറിക്കകത്തുള്ള മൊബൈലും നമ്മളും മാത്രമുള്ള സംസാരമാണ്, വേറൊന്നുമില്ല. ഓപ്പോസിറ്റ് ഇരിക്കാനോട് സംസാരിക്കുമ്പോൾ ഇന്നും പഴയ രീതിയിലുള്ള, ഇപ്പോൾ പറയുന്ന നടന്മാർ, ഇപ്പം ഞാൻ കഴിഞ്ഞ സിനിമകളിൽ അഭിനയിച്ചതിനകത്ത് ഒരുപാട് പേര്, ഇപ്പോൾ വേണിച്ചേട്ടൻ മരിച്ചുപോയി, നല്ലൊരു വേണിച്ചേട്ടൻ, അല്ലെങ്കിൽ ഹനീഫ് കായക്കോട്ടെ മരിച്ചുപോയ ആൾക്കാർ, ഇപ്പോൾ നമ്മുടെ സലീം സലീം കുമാർ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്, അതുപോലെ ഇപ്പോഴത്തെ പഴയ ആൾക്കാരൊക്കെ.
അപ്പം നമുക്ക് നെടുപുഴ വേണുചേട്ടനും ഹനീഫ് കേക്കും നമ്മളെ വിട്ട് പോയ ആളുകളാണ്. അവരിൽ നിന്നും നമ്മൾ എനിക്ക് എന്നെ സംബന്ധിച്ച് അവരോട് കൂടെയൊക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ട്. ത്രിലാൻ സാറൊക്കെ അവർക്ക് എല്ലാവർക്കും അവരുടെ പുറകിലൊരു കഥയുണ്ട്. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ടാവും. അവരുടെ എക്സ്പീരിയൻസിലുള്ള കഥകൾ വളരെ നർമ്മത്തിൻ്റെ ഭാഷയിൽ അവർ പറയും. നമ്മളതൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം നമുക്ക് ബുദ്ധിമുട്ടെന്താണ്, നമ്മളുടെ ഇപ്പോഴത്തെ വന്ന പുതിയ പിള്ളേർക്ക് ഒരുപക്ഷെ അറിയില്ല. അവർ വരുന്നത് രണ്ട് കയ്യിൽ സ്മാർട്ട് ഫോണുമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ബെൻസിലും മോഡിയിലൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പറയുന്ന അവർക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റിൻ്റെ വിഷയങ്ങളും കാര്യങ്ങളും ആഡംബരങ്ങളും എല്ലാവർക്കും ഉണ്ട്. നേരെ വന്ന് കാറ് നിർത്തിയ ഉടനെ കാരവാനിലേക്കാണ് പോകുന്നത്. ഇടയിലുള്ള ആളുകളെയോ സാധാരണക്കാരെയോ, അപ്പോൾ ഈ അതുമാത്രമല്ല ഒരുപാട് സാധാരണക്കാരുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടെടുത്താൻ പറ്റും നമ്മളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ വരുമ്പോൾ. ഇപ്പോൾ സലീം കുമാർ നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാർ, ജിഗേച്ചേട്ടൻ നമുക്ക് സുഖമില്ലാതിരിക്കുക, അവർ വന്നിരിക്കുമ്പോഴുള്ളൊരു ആ ഒരു സെറ്റിൻ്റെ ഒരു ഓൾ വൈബ്സ് ഉണ്ട് ഭയങ്കരമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എത്ര നേരം വരെ ഇങ്ങനെ സംസാരിക്കാൻ, ഇപ്പോൾ മുകേഷ് ചേട്ടനൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തേക്ക് വിളിക്കും സിദ്ധിക്കേട്ടനും ജഗദീഷേട്ടനും ഒക്കെ. എന്ന് വെച്ചാൽ അവർ നമ്മളെ വിളിക്കുക, കാരണം ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനോട് സംസാരിക്കാനും ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു പരിധി വരെ കാരവൻ ഗുണമായി മാറുന്നത് ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുക, നമ്മളുടെ കാര്യങ്ങൾ, നമ്മളൊരു കാര്യം ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വകാര്യമായിട്ട് നമ്മൾ കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യുന്നത് പോലും വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നൊരു പ്രൈവസി, ആ പ്രൈവസിക്ക് കാരവൻ തീർച്ചയായിട്ടും മസ്റ്റാണ് ആ സ്റ്റാർഡിന്. പിന്നെ ആ പറയുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കാരവനിലേക്ക് ഒതുങ്ങും. പക്ഷേ ഒതുങ്ങ് അത് കൂടുതൽ പുറത്തുള്ള ഒരു സംസ്കാരമാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട്. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് നമുക്കൊരുപാട് നാൾ അങ്ങനെയാണ്. എൻ്റെ ലൈഫൊക്കെ അങ്ങനെയാണ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഓർഡിനറിയിലെ ബിജുമേനോന്റെ ഡയലോഗാണ്. അത് ശരിക്കും പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതെങ്ങനെയായിരുന്നു അതിലോട്ട് എത്തുന്നത്? അല്ല, വിഷേട്ട പുള്ളി ഡബ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് പുള്ളി പറയാം, നീ വരണം, നീ വന്നിട്ട് ഞാൻ ഡബ് ചെയ്യുള്ളൂ, അപ്പോൾ നീ ഒന്ന് വന്ന് കൂടെ വന്നിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ദിവസം പോയി അതിൻ്റെ ട്രാക്കെല്ലാം കാര്യങ്ങൾ സംസാരിച്ച് ഒരു ദിവസം കൂടെ ഇരുന്നു ഫുള്ള് ഡബ്ബിങ്ങിൻ്റെ പാലക്കാടൻ ഭാഷയും ആ ഒരു ശൈലികളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഉത്സാഹ കമ്മിറ്റി എന്നുള്ള സിനിമയിൽ ജയറാമിന് വേണ്ടി ഒരു മാസം കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അതൊരു വേറൊരു ലാംഗ്വേജിൻ്റെ തന്നെ വേറൊരു തലമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലാണോ എന്ന് സംശയിക്കും. ആ രീതിയിൽ അവിടുത്തെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയുടെ ഒരു പോക്കാണ്. കാര്യം ഒ ടി ടി റിലീസിലേക്ക് പോവുകയാണ് പല ചിത്രങ്ങളും. ഈ പഴയതുപോലെ തിയേറ്ററുകൾ ആഘോഷമാക്കുന്ന പൂരപ്പറമ്പുകൾ അങ്ങനെ ക്ലിഷേ പറയാറുണ്ട്. ആ രീതിയിലുള്ള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു അവസരം കിട്ടുന്നില്ല എന്ന് പൊതുവെ സംവിധായകരും താരങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ചേട്ടനൊരു ഉത്കണ്ഠയുണ്ടോ ഇനി ഈ മലയാള സിനിമയെക്കുറിച്ച്? കാര്യം എല്ലാവരും ഈ പറഞ്ഞതുപോലെ അവരുടെ പ്രൈവസിയിൽ ഒതുങ്ങിയിരുന്ന് സിനിമ കാണുക എന്നുള്ള ഒരു സംസ്കാരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ. ഇപ്പോൾ എല്ലാവർക്കും മൊബൈലുണ്ട്, സ്മാർട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പം അതിൽ നെറ്റ്ഫ്ലിക്സിലാവട്ടെ പ്രൈമിലാവട്ടെ അവർക്ക് ആവശ്യമുള്ള അവരുടെ കുടുംബസമേതം അവിടെ ഇരുന്ന് കാണുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞൊരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും കാണുന്നു. അതെ അതെ അല്ല, ഒ ടി ടി കാത്തിരിക്കുന്ന ആളുകളാണ് ഇപ്പൊ പകുതി പേരും ഒരു പരിധി വരെ. അല്ല, ഈ പറഞ്ഞതുപോലെ തിയേറ്റർ ഫീല്. അല്ല, അതാ ഞാൻ പറഞ്ഞു തരുന്നത്, ഒ ടി ടി കാത്തിരിക്കുന്ന ഇപ്പൊ പടം ഇറങ്ങി ഓക്കെ ഉടനെ തന്നെ തിയേറ്റർ ഒ ടി ടിയിൽ വരുമല്ലോ എന്ന് പറയാം. ഇപ്പം അവർ തീരുമാനം എടുത്തിരിക്കുന്നത് ഇത്ര ദിവസം തിയേറ്ററുകളിൽ ഓടിയതിന് ശേഷമേ ഇനി ഒ ടി ടിയിൽ വരുന്നു എന്നുള്ളതാണ്. തിയേറ്ററുകളിൽ ഇറങ്ങുന്നൊരു ഫീൽ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ഫാമിലിയായിട്ട് നമുക്കുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് ഫാമിലിയെ കൂട്ടി ഒരു പുറത്തുള്ള ഭക്ഷണവും ഒരു ശരാശരി മലയാളിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഒരു സിനിമയും പുറത്തുനിന്നുള്ള ഒരു നേരത്തെ ഭക്ഷണമാണ്. അപ്പം ആ സിനിമ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും പ്രൈവസിയും ഏറ്റവും ലക്ഷറി ആയിട്ടാണ് ഇപ്പോൾ തിയേറ്ററുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ സിറ്റിങ്ങിലായിക്കോട്ടെ, നമുക്ക് ഗോൾഡ് എന്ന് പറയുന്ന ചില സെക്ഷനാണെന്ന് വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് അവിടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ. പണ്ടും ഈ പറയുന്നത് പണ്ടത്തെ തിയേറ്ററുകൾ, എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഓർമ്മയുള്ളത് തിയേറ്ററിനകത്ത് ഈ പറയുന്ന വേറൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അന്ന് ഇൻ്റർവെല്ലിന് മുമ്പ് രണ്ട് പ്രാവശ്യം പ്രൊജക്ടർ കട്ട് ചെയ്യും. അതായത് ഇൻ്റർവെല്ലിൽ മൂന്നെണ്ണമാണ് സംശയമുണ്ട്. ആദ്യം ഒരു കട്ട് ചെയ്ത് പിന്നെ അതിന് ശേഷം അങ്ങനെ അറിയില്ല മാറ്റിയായിരുന്നു. അപ്പോൾ ഈ റീല് മാറ്റുന്ന സമയത്ത് നമ്മൾ അറിയില് മാറ്റാൻ വേണ്ടി കട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതിനിടയിൽ നിന്ന് ഒരാൾ എണീറ്റിട്ട് ഒരു തട്ടിനകത്ത് ആ മുറുക്ക് കടല ഇതൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ വേറെ വേഷമാണ് പോപ്കോണും ഇതൊക്കെ വേറെ വന്നിരിക്കുന്നത്. ആ ഒരു പഴയ കാലത്ത് അന്ന് ഈ പറയുന്ന ഒരു ഫാനും സോഫയാണ് ഏറ്റവും വലുത്, ഏറ്റവും ഫ്രണ്ടിൽ ബഞ്ച് ചാരു ബഞ്ച് അങ്ങനെയൊക്കെയാണ്. പക്ഷെ അന്ന് ആസ്വദിച്ചിരുന്ന സിനിമയുടെ സുഖമൊന്നും
ഇന്ന് ഉണ്ടാവില്ല, ഒരു മൾട്ടിപ്ലക്സും തരാൻ പറ്റില്ല. നമ്മൾ കാറ്റും മേടിച്ച് ഡോറുകളൊക്കെ തുറന്ന് കിടക്കുമല്ലോ, എന്നിട്ടുള്ള സിനിമ ഇടുന്നത്. പക്ഷെ അതിൻ്റെ വേറെ ഇപ്പം എല്ലാം ഇപ്പം ഇങ്ങനെ കണ്ടാലേ സിനിമ ഫീൽ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിലാണ്. അത് വീടിനകത്ത് തന്നെ എല്ലാവരും സെറ്റ് ചെയ്ത് തിയേറ്റർ സെറ്റ് ചെയ്ത് കാണുന്നൊരവസ്ഥയിലേക്ക് പോകണം. പക്ഷെ അതല്ല എൻ്റെ കറക്റ്റ്. തിയേറ്റർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം വീടിനകത്ത് ഇരിക്കുന്നതിനും ഇപ്പോൾ പല ആൾക്കാർ എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഞാനും ഇടയ്ക്ക് പരീക്ഷിക്കുന്നൊരു കാര്യമാണ്. സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുക ഒരു ദിവസം വെറുതെ, അവിടുന്ന് ഭക്ഷണം കഴിച്ച് അവിടെ കിടക്കണം. അതിൻ്റെ ഒരു അത് വേറൊരു ഫീലാണ്. നമ്മൾ ഒരു യാത്ര പോകുന്നത് ഇപ്പോൾ യൂറോപ്പിൽ പോകുന്നു എന്ന് പറയുന്നത് ഒരു മുറിക്കകത്തെല്ലാം യൂറോപ്പും അമേരിക്കയും എല്ലാ സ്ഥലവും എ സി ഇട്ട് കഴിഞ്ഞാൽ ഒരുപോലെ തന്നെയാണ്. ഒരു ആംബിയൻസ് പുറത്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ കണ്ണിനുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ. ഫീലിങ്സ് ഒക്കെ ഒരു പരിധിവരുന്നതാണ്. നല്ലൊരു ഹോട്ടൽ റൂം എടുത്തിട്ട് താമസിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ എനിക്കറിയാം. അപ്പോൾ നമ്മളെന്നും ഒ ടി ടിയിൽ കണ്ട് മടുത്തവരാണ്. കാരണം നമ്മളെന്നും കോവിഡ് സമയത്ത് ഇനി കാണാത്ത സിനിമകളല്ല. ഞങ്ങളൊക്കെ കോവിഡ് വന്നിരുന്ന സമയത്ത് ശരിക്കും കോവിഡ് ആഘോഷിക്കുകയായിരുന്നു. കോവിഡ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളല്ല നമ്മൾ ശ്രദ്ധിച്ച്. പുതിയ സിനിമകൾ, പുതിയ കാര്യങ്ങൾ, പുതിയ വീഡിയോ പ്രോഗ്രാംസ്, പുതിയ യൂട്യൂബ് ചാനൽസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ കുക്കിംഗ്, എല്ലാവരും പുതിയൊരു ലോകത്തിലേക്ക് മാറി. അപ്പം നമ്മൾ എന്നും നമ്മൾ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ എപ്പോഴും. ഒരു ഫുഡിലായാലും മലയാളികൾ പ്രത്യേകിച്ച് ഫുഡിലായിരിക്കും എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ പോയി കണ്ട് ഒരു സിനിമയും അത് കണ്ടു കഴിയുമ്പോൾ ആദ്യം തന്നെ കാണുക, അല്ലെങ്കിൽ ആ ഒരു കണ്ടതിന് ശേഷം എത്ര കണ്ടാലും നമ്മൾ വീടിനകത്ത് തിയേറ്റർ ഫുള്ളായിട്ട് പണിതാലും നമുക്ക് ആ ഫീൽ കിട്ടില്ല. പബ്ലിക് വേറൊരാളായാലും വരുമ്പോഴേ അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാവുള്ളൂ. അവർ കൈയടിക്കും, അവർ ആർപ്പ് വിളിക്കും, അവർ വെള്ളം വയ്ക്കും, അവർ ജീവിക്കും. ആ എനർജി നമ്മൾ അതാ ഞാൻ പറഞ്ഞില്ല, കാരവൺ ലൈഫും പുറത്തുള്ള ലൈഫും എന്ന് പറയുന്നത് പോലെയാണ് സിനിമയും. ഒ ടി ടിയിൽ റിലീസ് ചെയ്യും തീരുമാനിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ ഇപ്പൊ പലരും ഈ തിയേറ്റർ റിലീസ് മതി എന്ന് തീരുമാനിക്കുന്ന പുതിയ തലമുറ ഉൾപ്പെടെ അങ്ങനെ ഒരു ഒരു വ്യത്യാസ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും കൂടുതൽ ലീനിങ് എങ്ങോട്ടേക്കായിരിക്കും എന്ന് ഷാജേട്ടൻ എങ്ങനെ തോന്നുന്നു? അതിനകത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അല്ല ഇത്. ഒ ടി ടിയിലേക്ക് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അവരോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാമ്പത്തികപരമായിട്ട് പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കും ഏതൊരു പ്രൊഡ്യൂസറിൻ്റെയും. സിനിമയിൽ ഒരു ലോട്ടറിയാണ്, കിട്ടിയാൽ കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ കിട്ടുന്ന എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും റിലീസിന് മുമ്പ് തന്നെ സേഫ് ആക്കാം. സേഫ് ആകും. അപ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എൻ്റെ മുതൽ തിരിച്ചു കിട്ടിയാൽ മതി, അങ്ങനെ വരുന്ന പ്രൊഡ്യൂസറുണ്ട്. എനിക്ക് മുതൽ കുറച്ചെന്തെങ്കിലും ലാഭം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ കാറ്റഗറിയുണ്ട്. അപ്പോൾ ആ കാറ്റഗറിയിൽ എനിക്കെൻ്റെ മുതൽ തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഒ ടി ടിയിലേക്ക് പണിക്കൂടെ പെട്ടെന്ന് പോകുന്നത്. ആ പൈസ സേഫ് ആക്കുന്നുണ്ട്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. തിയേറ്ററുകളെന്ന് പറയുന്നത് ശരിക്കും പബ്ലിക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ തിയേറ്ററുകളിൽ സിനിമകൾ വന്ന് സജീവമാവണം. ഒ ടി ടി എല്ലാം നിലനിൽക്കണമെങ്കിൽ സിനിമ തിയേറ്ററിൽ സജീവമാകുക തന്നെ വേണം. അപ്പോൾ അത് ഈ സിനിമ ഇപ്പോൾ ചിലപ്പോൾ തിയേറ്ററിൽ ഇല്ലാത്ത സിനിമ ഒ ടി ടിയിൽ വരുന്നു എന്ന് പറയുമ്പോൾ ആ ഓഡിയൻസ് മുഴുവൻ അവിടേക്ക് നിൽക്കണമെങ്കിൽ തിയേറ്റർ സജീവമാണ്. എല്ലാ സിനിമയും ഒ ടി ടി വന്നു കഴിഞ്ഞ് പിന്നെ അവർക്ക് പുതുമയില്ല. അത് മാത്രമല്ല ഈ പല സിനിമകളുടെ സൗണ്ട് എഫക്ട്സും അതൊക്കെ ഇത്രയും എല്ലാം ചെയ്യുമ്പോൾ ഒരു ഫീൽ കിട്ടണം. ഒരു സിനിമയിൽ ഇപ്പോൾ സൗണ്ട് ഡിസൈൻ ഓരോന്നിനും ഓരോ സെക്ഷനുണ്ട്. അതൊക്കെ നമ്മളിപ്പോഴും അറിഞ്ഞു. നമുക്ക് പണ്ട് ഒന്നും അറിയില്ല. ഷൂട്ടിംഗ്, അഭിനയം, ഡബ്ബിങ്, എഡിറ്റിംഗ്, ഡബ്ബിങ്, മിക്സിങ് കഴിഞ്ഞു. ഇന്ന് അതല്ല, ഓരോ ട്രാക്കുണ്ട്, ഓരോ ട്രാക്കുണ്ട്, ഓരോ മ്യൂസിക്കും ഓരോ സ്ഥലങ്ങളിലും ഓരോ നമ്മൾ ഡോൾ അതിന് ഇത്രയും കാര്യങ്ങൾ വളർന്നു. ഇതെല്ലാം കൂടെ നമ്മൾ വീടിനകത്ത് ഒ ടി ടിയിൽ ഒരു 43 ഇഞ്ച് ടി വിയിൽ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ട് ശരിയാവുമെന്ന് തോന്നി. സിനിമ എത്രയോ കോടി രൂപ മുടക്കുന്നതാണ്. അപ്പം നമ്മളതിനകത്ത് 200-300 രൂപ കൊടുത്ത് നമ്മൾ കാണുന്ന അത്രയും കോടി രൂപയുടെ പ്രൊഡക്റ്റാണ്. സിനിമ നന്നാവുന്നതും മോശമാവുന്നതും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രൊഡക്റ്റ് ഏത് വാങ്ങിയാലും ഇപ്പോൾ നമ്മൾ ഒരു അഡിഡാസിൻ്റെയോ അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയുടെയോ ഷൂ മേടിച്ച് അത് നന്നാവണമെന്ന് എല്ലാവർക്കും ഉറപ്പില്ലല്ലോ. അത് അതേപോലെ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഈ പണ്ട് നമുക്ക് ആളുകളെ കബളിപ്പിക്കാം സിനിമയ്ക്കകത്ത്. കാര്യം ഇപ്പോൾ ആളുകൾക്ക് കൃത്യമായ ടെക്നിക്കൽ നോളജ് ഉണ്ട്. അതൊരു പ്രൊമോ ഷോട്ടാണോ അല്ലെങ്കിൽ അത് ആ ഷോട്ട് ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് അവർക്ക് കൃത്യമായി അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ചലഞ്ചസും ഇല്ലേ പുതിയ ഫിലിമിൽ? ഉണ്ട്. തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും എടുത്ത് പറയും. നമ്മൾ ഒരു ഫ്രെയിമിൽ 6 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ 4-ാമൻ നിൽക്കുന്ന ആളെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഹീറോയെ മാത്രം കണ്ടു വളർന്നവരാണ്. പക്ഷെ ഇന്ന് ആ ഫ്രെയിമിൽ നിൽക്കുന്ന ഓരോരുത്തരെയും അവർ നിൽക്കുന്ന വെച്ചിരിക്കുന്ന ഫ്രെയിമും ക്യാമറയുടെ ക്വാളിറ്റിയും ഗ്രേഡിംഗ് വരെ പറയും. അതല്ല ഈ യൂട്യൂബ് ചാനലൊക്കെ സ്വന്തമായിട്ട് നടത്തുന്നവര് പല സിനിമകളുടെയും വിമർശനമായിട്ട് ഈ കണ്ടിന്യൂറ്റി ഷോട്ട് അങ്ങനെയുള്ള വിമർശിക്കുന്നുണ്ട്. വലിയ ചലഞ്ചാണ്. അത് ചലഞ്ച് മാത്രമല്ല, വിമർശനം വന്നതോടുകൂടിയിട്ടാണ് സിനിമയിൽ ഈ പറയുന്ന പഴയ ക്ലീഷകൾ ഇല്ലാതായത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ പണ്ടത്തെ പല സിനിമകളും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തോന്നുന്ന രീതിയിൽ പല മോശമായിട്ട് ഇപ്പോൾ കളിയാക്കുന്ന സന്തോഷ് പണ്ഡിറ്റ സിനിമകൾ മറ്റൊന്നും തരംതിരിക്കുന്നില്ലേ. ഈ തരംതിരിക്കാൻ കാരണം നല്ല സിനിമകൾ വന്നതോട് കൂടിയിട്ടാണ്. സിനിമയുടെ ക്വാളിറ്റി കൂടിയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള എത്രയോ സിനിമകൾ അതിലും മോശമായിട്ടുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിലും മോശമായ സിനിമകൾ ഉണ്ടായിരുന്നിട്ട് നമ്മൾ തിരിച്ചറിയാതെ പോയത് അതിൻ്റെ കൂട്ടത്തിലായതുകൊണ്ടാണ്.
അന്നും നല്ല സിനിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ നല്ല സിനിമകൾ ഇന്ന് കാണുമ്പോൾ ഇന്നും നല്ല സിനിമകളായിപ്പോൾ നമ്മളിപ്പോൾ ജോഷി സാറിൻ്റെ പടങ്ങളായിക്കോട്ടെ, ആറാം തമ്പുരാൻ, നരസിംഹം എന്നുള്ള സിനിമകൾ ഇന്നും മിഥുനം, സന്മനസ്സുള്ള സമാധാനം, നമ്മൾ ഇന്നും ആസ്വദിക്കുന്ന സിനിമകളെ മക്കളൊക്കെ ഭയങ്കരമായ അഡിക്ഷനാണ് ഈ സത്യൻ അന്തിക്കാട് സിനിമകളും പഴയ ജോഷി സാറിൻ്റെ സിനിമകളൊക്കെ ആയിട്ട്. കാരണം ആ സിനിമകൾക്ക് ആ ക്വാളിറ്റി അന്നുണ്ട്. എത്ര തലമുറ കഴിഞ്ഞാലും അവർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന. അപ്പം നമ്മൾ ചില സിനിമകൾ നമ്മൾ പറയുമ്പോൾ അയ്യോ ഇടല്ലേ എന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ അത് നമുക്കറിയാം എന്താണ് പക്ഷേ അതെല്ലാം മാഞ്ഞു പോയി എന്നുള്ളതാണ്. ആ സിനിമകളൊന്നും പിന്നെ വരില്ല. ഇപ്പം ക്യാമറയ്ക്ക് മുന്നിൽ സജീവമാണ്, ഇനി ക്യാമറയുടെ പിന്നിലേക്ക് എന്തെങ്കിലും ആലോചന ഉണ്ടോ? ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റ്? ക്യാമറയുടെ പിന്നിലേക്കുള്ള ചർച്ചകളൊക്കെ ഇടയ്ക്ക് വന്നിരുന്നു. ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം സംഭവങ്ങൾ ഡയറക്ഷൻസായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സിനിമ ചെയ്യാം, പ്രൊഡക്ഷൻ ചെയ്യാം എന്ന് പറയുന്ന മുന്നോട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. സബ്ജക്റ്റ് എല്ലാം സംസാരിച്ചു. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ 26 വർഷമായി, ഇത്രയോ സിനിമകളായി, നമ്മൾ എന്തെങ്കിലും ആവുക എന്ന് പറയുന്ന ഇറങ്ങിയ ഒരാളാണ്. നമ്മളൊരു ഭാഗത്തിറങ്ങി അതിൻ്റെ ഒരു തലത്തിലെത്തിയിട്ട് നമ്മളിതുവരെയായിട്ടും ദൈവം സഹായിച്ച് നമുക്ക് പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മൾ ഇതുവരെ എത്തിച്ചത് സ്ലോ ആയിട്ടാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞും പഠിപ്പിച്ചും കേട്ടും കണ്ടും വളർന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വേറെ വഴിക്ക് പോകുന്നത് കറക്റ്റല്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ തന്നെ പിൻവാങ്ങിയാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സമയം വരുമ്പോൾ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ചർച്ചകൾക്കിരിക്കാറുണ്ട് എല്ലാ സിനിമകളുടെയും പല കാര്യങ്ങൾക്കും. എൻ്റെ സുഹൃത്തുക്കളുടെ സിനിമകൾക്കൊക്കെ സ്ക്രിപ്റ്റിലും ഡിസ്കഷനും ഡയറക്ടർ സൈഡിലും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, നാളത്തെ പുതിയ എന്തൊക്കെയാണെന്നുള്ള ഒരു ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും ഓരോ പഠനമാണല്ലോ. നാളെ അഭിനയത്തിലായിക്കോട്ടെ, സ്ക്രിപ്റ്റിലായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, നമുക്കറിയുന്നില്ല, ഓഡിയൻസിൻ്റെ പൾസ് അറിയുന്നില്ല. അപ്പോൾ ഓരോ ദിവസവും അതിന് അപ്പോൾ അങ്ങനൊരു കാലത്ത് ഒരു സിനിമ വന്ന് ഉറപ്പായിട്ടും ചെയ്യും. 2022 പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ തന്ന അറ്റം എന്ന് പറഞ്ഞ സിനിമയാണ്. ഡോൺ മാക്സ് ഡയറക്റ്റ് ചെയ്യുന്ന, ഡോൺ മാക്സ് ലൂസിഫറും കുറേ എഡിറ്ററാണ്, മലയാളത്തിൽ നമ്പർ വൺ എഡിറ്റർമാരുള്ള ഒരാളാണ്. അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ്. അതിനകത്ത് മേജർ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു അച്ഛൻ ഒരു പ്രധാന കഥാപാത്രം, അച്ഛൻ കുറച്ച് ഏജ്ഡ് ക്യാരക്ടറാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ കഥാപാത്രമായിരിക്കും, ഒരു സെൻട്രൽ ക്യാരക്ടർ പോലുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഇറങ്ങാനുള്ള സിനിമകൾ സോളമൻ്റെ തേനീച്ചകളാണ് സെപ്റ്റംബറിൽ, ഈ ഓണത്തിൻ്റെ സമയത്ത് ഓഗസ്റ്റ് 18 റിലീസ് ചെയ്യുന്നു. തീർപ്പ് പൃഥ്വിരാജ്, രതീഷ് അമ്പാട്ട്, മുരളിഗോപി, വിജി ബാബു പ്രൊഡക്ഷൻസിൻ്റെ പടമാണ് പിന്നെ റിലീസ് ചെയ്യാനുള്ളത്. അത് ഓഗസ്റ്റ് 25. അത് കഴിഞ്ഞ് റിലീസ് ചെയ്യാനുള്ള മണിമുള്ള രാജു പ്രൊഡക്ഷൻസിൻ്റെ മഹേഷും മാരുതി ആസപ്പുരയുടെ, ഞാൻ മെയിൻ വില്ലനായിട്ടൊരു സിനിമ വേദ എന്ന് പറഞ്ഞൊരു സിനിമ, ബാസി, രജീഷ, വിജയൻ, ഗൗതം മേനോനൊക്കെ അഭിനയിച്ച സിനിമ, ഒരു വലിയ സിനിമയാണ്. കോളേജ് 85-90 കാലഘട്ടങ്ങളിലൊരു സിനിമയാണ്, മെയിൻ വില്ലൻ വേഷം ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമയുണ്ട്, അത് അതൊരു ആ ഒരു സിനിമയുണ്ട്. പിന്നെ ഉത്തരം ഓർമ്മകളിൽ എന്നൊരു സിനിമ, പഴയ ശങ്കരേട്ടനോടൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടി മഴ കാറ്റ് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. കുറേ സിനിമകളുണ്ട് റിലീസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത്, കുറേ സിനിമകളുണ്ട് അത്യാവശ്യം. ഇടയ്ക്കൊരു കാര്യം ചോദിക്കണം എന്ന് വെച്ചാൽ, ഇളയാളെ ചെറിയ പുള്ളിയൊന്നുമല്ല, 2-3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ടിക്ടോക്ക്. ഇപ്പോൾ ഞാൻ ഇതിൽ വായിച്ചതാണ്, ഇപ്പോൾ ഒരുമിച്ച് ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ അച്ഛൻ്റെ ടൈമിംഗ് ശരിയാകുന്നുണ്ട്. അവർ പിടിക്കുന്ന ടൈമിംഗ് നമുക്കൊരിക്കലും പറ്റില്ല എന്ന് വെച്ചാൽ, അവർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. അവളിപ്പോൾ പുതിയ റിസർച്ച് കൊറിയൻ സോങ്ങിലാണ്. അപ്പോൾ കൊറിയൻ സോങ് അത് ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് പച്ചവെള്ളം പോലെയാണ് ഇവർ പാടുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കലും അത് പ്രൊനൗൺസിയേഷൻ പോലും നമുക്ക് കിട്ടില്ല. അവർ വളരെ ഫ്രീ ആയിട്ടാണ് അവർ പാടുന്നത്. ഇപ്പോൾ അവൾ കുറേ പാട്ടുകൾ പാടുന്നു. അപ്പോൾ ഭാര്യ അവിടെ ഉള്ള സംഗീത ഏതോ ടീച്ചറെ അടുത്ത് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പറഞ്ഞു വെറുതെ പൈസ പോവുകയുള്ളൂ, കാരണം കുറേ പാട്ട് പഠിക്കുന്ന ഒരാളെ വിളിച്ചിട്ട് പാലക്കാട് ഗ്രാമത്തിൽ കൊണ്ടുപോയിട്ട് ക്ലാസിക്കൽ സംഗീതം പഠിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കുഴപ്പമാവും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ അതാണ് പുതിയ ട്രെൻഡ്, അതാണ് പുള്ളിക്കാരത്തില്ല അവൻ്റെ പുറയുന്നത്. ചേട്ടാ, നമ്മളെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ. ഈ ഇപ്പം നമ്മൾ കാണുന്ന ഒരു പ്രവണതയുണ്ട്, ഇപ്പം സുരേഷ് ഗോപിയുടെ പാപ്പൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിരിക്കുന്നു. സിനിമ ഇറങ്ങി തിയേറ്ററിൽ ഇത് മികച്ച അഭിപ്രായം ലഭിക്കുമ്പോൾ പ്രേക്ഷകർ ഒന്നടങ്ങ് ആ ചിത്രം ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മലയാളത്തിലൊരു ഓൺലൈൻ മാധ്യമം പരസ്യമായി ഈ ചിത്രം ഭയങ്കര നെഗറ്റീവാണെന്ന തരത്തിൽ ഡീഗ്രേഡിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അവരുടെ കവർ സ്റ്റോറി ആയിട്ട് കൊടുക്കുന്നു. ഇത് ഈ പറയുന്നത് പോലെ ഒരുപാട് പേരുടെ അധ്വാനമാണ് സിനിമ എന്ന് പറയുന്നത്, ആരുടെ ആയിക്കോട്ടെ എത്ര പേരുടെ അധ്വാനമാണ്, ഈ ഒരു സിനിമയെ ഒറ്റ ഒരു തലക്കെട്ടിൽ ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, ഇതിനെ എങ്ങനെ നോക്കാം? രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഇപ്പം ജോഷി സാറിനെ പോലെയുള്ള
സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാർക്ക്. സുരേഷ് ഗോപി രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുതയും കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സാഹചര്യത്തിലും കൂടെ പോകുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച്, ഞാൻ മിമിക്രി അസോസിയേഷൻ്റെ കൂടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒരാളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു സംഘടനയുടെ സംഘടനയ്ക്കൊരു ദൈവം പോലെയുള്ള ഒരാളാണ് ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അദ്ദേഹം വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുകയും അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നതിനൊരു കണക്കുണ്ട് ഈ പറയുന്ന രീതിയിൽ. അപ്പോൾ അത് സിനിമ മോശമാണെങ്കിൽ സിനിമ മോശമാണെന്ന് പറയാം, അത് ഓക്കെയാണ്. അതിപ്പോൾ ആരുടെ എത്ര കോടി രൂപ മുടക്കിയാലും എത്ര പേരുടെ ഉണ്ടെങ്കിൽ സിനിമ മോശമാണെങ്കിൽ എടുത്തു വച്ചിരിക്കുന്നു നമുക്കൊക്കെ എന്തൊരു സിനിമയാണ് ഈ പൈസ കൊടുത്ത് വരുന്നതെന്ന് പറയാം. പക്ഷേ ഈ സിനിമ നല്ലതാണ് ആക്ച്വലി. ഇപ്പം എൻ്റെ കണ്ടിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ മുഴുവൻ നല്ല അഭിപ്രായം പറഞ്ഞതാണ്. പാപ്പൻ എന്ന് പറയുന്ന സിനിമ നല്ലതാണ്. പിന്നെ അതിനകത്തൊരു മോശം വരാനുള്ള ചാൻസസ് കുറവാണ്. റൈറ്റർ മാത്രമേ പുതിയ ആളുള്ളൂ. ജോഷി സാർ എന്ന് പറയുന്ന മലയാള സിനിമയിൽ എത്രയോ ഉള്ള അദ്ദേഹത്തിനും പരാജയങ്ങളും വിജയങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. സുരേഷ് ഗോപിക്കും പരാജയങ്ങളും വിജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ സിനിമ നല്ലതാണെന്ന് നമ്മൾ അറിയുമ്പോൾ മോശമാണെന്ന് ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമം പറയുന്നതുകൊണ്ടൊന്നും ആളുകൾ മുഖവില കിടക്കില്ല. ഞാനിപ്പോൾ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസങ്ങളിലെല്ലാം ഫുള്ളാണ് പടം. അത് ആളുകൾ എത്ര വന്നാലും കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും അവർ പോകും. പിന്നെ വ്യക്തിപരമായിട്ടൊരാളെ, ഒരു നടൻ എന്ന് പറയുമ്പോൾ അയാളെ വ്യക്തിപരമായിട്ട് അയാളുടേതായ സ്വകാര്യതകൾ, അയാളുടെ രാഷ്ട്രീയം, അയാളുടെ മതം, അതൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യം ഇല്ല. അതിനകത്ത് അയാളുടെ കരിയറിൽ അയാളുടെ നടൻ അയാൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയമുള്ള ഒരാളുടെ സിനിമ എന്നും സൂപ്പർ ഹിറ്റ് ആവണ്ടേ? എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയം ഉണ്ടാവും. അപ്പോൾ അവരുടെ സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടണ്ടേ? അവരുടെ അണികൾ മാത്രം കണ്ടാൽ മതിയല്ലോ. യഥാർത്ഥ വിധിയെഴുത്ത് നടത്തേണ്ടത് പ്രേക്ഷകരാണ്. പ്രേക്ഷകരാണ്. ഇതൊന്നും അല്ലാത്ത സാധാരണക്കാരായ ആളുകളാണ് വിധി എഴുതുന്നത്. അവരൊരിക്കലും ഒരു ഓൺലൈൻ മാധ്യമത്തിൽ എഴുതിയ കൊണ്ടോ അതിൻ്റെ വിഷയങ്ങളോ ആയതുകൊണ്ടോ ഒരിക്കലും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അയാളെ നടനെ നടനായിട്ട് കാണുക. അയാൾ ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ പേരിൽ ഇതാവാതെ അയാളിലൊരു വ്യക്തിയുണ്ട്. അത് വ്യക്തി ഏറ്റവും കൂടുതൽ അനുഭവിച്ച അറിഞ്ഞ ആളുകളും ഞങ്ങളാണ്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ മിമിക്രിയിലുള്ള സാധാരണ ഒരു കഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു രാഷ്ട്രീയം നോക്കാതെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് 200,000 രൂപ വെച്ച് അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകൾക്ക് തരുന്നത്. എത്രത്തോളം അദ്ദേഹം സിനിമകൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിനകത്ത് ഞാനും ഉണ്ടാവും. കാരണം ഇപ്പം നമ്മളെപ്പോലുള്ള അത്യാവശ്യം സിനിമകളും കാര്യങ്ങളും ചെയ്തു പോകുന്ന പോലെയല്ല, ജീവിക്കാൻ വഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന കലാകാരന്മാരുടെ ഒരു വലിയ നിര തന്നെയുണ്ട്. അങ്ങോട്ടൊന്നും ആരും തിരിഞ്ഞു നോക്കില്ല, പുറകോട്ട് നോക്കില്ല. അപ്പം അത് മിമിക്രിയുമായി ഒരു ബന്ധമില്ലാത്ത ഒരാൾ വന്ന് അതിലേക്ക് തിരിഞ്ഞു നോക്കി അതിന് സഹായം ചെയ്യാനും അദ്ദേഹം ഓരോ സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോഴും ആ സിനിമയ്ക്ക് 200,000 രൂപ അദ്ദേഹം തരാമെന്ന് പറയുകയും ചെയ്യുന്ന ഒരാളെ തീർച്ചയായിട്ടും നമുക്ക് അത് ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രധാനപ്പെട്ട ആളാണ്. സിനിമ അതുമായിട്ട് ബന്ധമില്ല, അത് ഞാൻ വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആ അത്രയും പേരുടെ പ്രാർത്ഥന കൊണ്ടാവാം ആ സിനിമ നല്ലതാവുകയും ആ സിനിമ ഓടുകയും ഇനിയും അദ്ദേഹം സിനിമകൾ കമ്മിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം എത്രയോ പാവപ്പെട്ടവർക്ക് അതൊരു മാർഗമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പാപ്പൻ എന്ന് പറയുന്ന സിനിമ ഹിറ്റാവേണ്ട ഒരാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ചേട്ടാ, 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ആളുകൾ ഓണം ആഘോഷിക്കാൻ ഇറങ്ങുകയാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഓണം ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നതിന് മുമ്പേ നമുക്ക് വീണ്ടും ഒരു ഭീതി, ഈ പറയുന്ന കോവിഡും മറ്റേ മാന്റി ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വരട്ടിയിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് അസുഖങ്ങളൊന്നും നമുക്കൊരു വലിയ വിഷയമല്ലാതായി തീർന്നിരിക്കുന്നു എനിക്ക്. അപ്പം നമ്മൾ അതിനെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ഇത് സ്വീകരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ശക്തമായിട്ട് തന്നെ അതിനെതിരെയാണ് നമ്മൾ പോരാടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അതിജീവനത്തിൻ്റെ ഒരു ഓണമാണ് ഇത്തവണ ഈ വർഷം. അപ്പോൾ ഇത്തവണ ഓണം മനോഹരമായിട്ട് തന്നെ ആർക്കും അസുഖങ്ങളില്ലാതെ ആരോഗ്യത്തോടു കൂടിയിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ. തത്വമയിയുടെ എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്തേ.